ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഫ്രഞ്ച് ഫ്രൈസ്. നമ്മളിപ്പം ബർഗർ വാങ്ങിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ, KFC ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവുമല്ലോ ഫ്രഞ്ച് ഫ്രൈസ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഫ്രൈസ് ആണ്. ആ ഒരു സെയിം പോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം. വീഡിയോയ്ക്ക് പോണതിന് മുന്നായിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. മോയ്സ്ചർ അധികമില്ലാത്ത ഫ്രഞ്ച് ഫ്രൈസ് വേണം നോക്കിയിട്ടെടുക്കാൻ. അത് റസ്റ്റഡ് പൊട്ടേറ്റോസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. വലിയ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പേര് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. കുറച്ച് വാക്സി ആയിട്ട് നിൽക്കുന്ന പൊട്ടേറ്റോസ് ഉണ്ടാവില്ലേ, അങ്ങനത്തത് യൂസ് ചെയ്യാതെ നിൽക്കുന്നതാണ് നല്ലത്. അത് പൊരിക്കുന്ന സമയത്ത് അത്ര നല്ലതാവില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ പൊട്ടേറ്റോസൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. കുറച്ച് വലിയ സൈസുള്ള പൊട്ടേറ്റോസ് ആണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ 4 ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ വലിയ വലിയ ബ്ലോക്സ് ആയിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ആദ്യം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കാം. ഈ ഫ്രഞ്ച് ഫ്രൈസ് എത്ര സൈസ് വേണമെന്നുള്ളതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തിക്കായിട്ട് ചെയ്യുന്നതാണ് നന്നാവുക. കാരണം നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചുരുങ്ങിയിട്ട് വരും. അപ്പോൾ നമ്മൾ ഭയങ്കര തിന്നായിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫ്രഞ്ച് ഫ്രൈസ് കാണാനേ ഉണ്ടാവില്ല, അത്രയും ചുരുങ്ങിയിട്ടാവും ഉണ്ടാവുക. അപ്പം കുറച്ചൊന്ന് തിക്കിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിലിട്ട് വെക്കാം. ഒരു ഇത്തിരി ഐസിട്ടിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ടത് നേരെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കാം. ഇതിലുള്ള എക്സ്ട്രാ സ്റ്റാച്ചൊക്കെ റിമൂവ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യമൊക്കെ നല്ലോണം കഴുകിയെടുക്കുക. നമ്മൾ സാധാ ടാപ്പ് വാട്ടറിൽ കഴുകിയാൽ മതി. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അധിക സമയം വേണ്ട, ബ്ലാഞ്ച് ചെയ്യാന്ന് പറയില്ലേ, ഒരു 5 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള പൊട്ടേറ്റോൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങനെ വെക്കുക. 5 മിനിറ്റ് കഴിയുമ്പോക്കിനും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓവറായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. ഇനി നമുക്കിത് ഈ ഒരു വെള്ളത്തിൽ നിന്ന് കോരിമാറ്റാം. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കരുത്. അങ്ങനെ ആവുമ്പം കൂടുതൽ വെന്തിട്ട് പോകും. അപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്തൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിക്കൊടുക്കുന്നതാവും നല്ലത്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലെ വെള്ളക്കൊന്ന് പോക്കിയിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രേയിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കായിട്ട് നമ്മൾ ഈ വേവിച്ചിട്ടുള്ള പൊട്ടേറ്റോസൊക്കെ നിരത്തി വെക്കുകയാണ്. മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടവൽ വെച്ചിട്ടൊക്കെ വെള്ളം മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് എടുക്കുക. ഇങ്ങനെ ഒപ്പി ഒപ്പി എടുത്താൽ മതി. ഇനി ആ പൊട്ടേറ്റോസിൻ്റെ ചൂടൊന്ന് വിട്ട് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽക്കായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ടത് മിക്സ് ആക്കിയതിന് ശേഷം പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അത് സ്പൂണ് വെച്ചിട്ടൊന്നും മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പാത്രം വെച്ചിതാ ഇതേപോലെ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് മിക്സ് ആക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി സ്റ്റവ് കത്തിച്ചിട്ട് പാൻ വെച്ചതിന് എന്നിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്.
സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നതാവും നന്നാവുക. നമ്മൾ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതിനൊരു നാടൻ ടേസ്റ്റ് വരും, കറക്റ്റാ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രസം കിട്ടൂല. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചിട്ടെടുക്കാം. വല്ലാതെ പൊരിയണ്ട, ജസ്റ്റ് അതിൻ്റെ ഔട്ടർ ലെയറൊക്കെ ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ മതി. ഈ ഒരു ഫോം ആയി കഴിഞ്ഞാൽ നമുക്കത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ അധികം വേവാനായിട്ട് നിൽക്കരുത്. പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കാനും പാടില്ല. ഇതിൽ കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയത്തിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ചിലത് കുറച്ച് കൂടുതൽ പൊരിഞ്ഞു പോയിന്, അതുകൊണ്ട് കളർ മാറിയിന് കേട്ടോ. അങ്ങനെ അത് പൊരിച്ച് വെച്ചിട്ട് ഒന്ന് ചൂട് വിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും എടുത്തിട്ട് പൊരിക്കാം. ഈ സമയത്ത് പൊരിക്കുമ്പോൾ ഫ്ലെയിം നല്ല ഹൈയിലിട്ടിട്ട് വേണം വെക്കാൻ. ഓയിൽ നല്ലോണം ചൂടാവണം. ഇതിൻ്റെ ഉൾഭാഗം ഓൾറെഡി വെന്തതാണ്, അപ്പോൾ നമുക്ക് പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനുള്ളൂ. അതുകൊണ്ട് നല്ല ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പ്രാവശ്യം പൊരിച്ചെടുക്കാൻ. നേരത്തെ പൊരിക്കുമ്പോൾ ഞാൻ ചിലത് എടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ കളർ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ഞാൻ വേഗം വേഗം കോരി മാറ്റുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കരുത്. ആയതായത് പെട്ടെന്ന് തന്നെ കോരിയിട്ട് മാറ്റുക. ഇപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കളർ മാറിയാൽ നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. നല്ല ക്രഞ്ചി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കറമുറി സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതേപോലെ പൊരിക്കാനുള്ളത് മാത്രം എടുത്താൽ മതി, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക, ഫ്രീസറിൽ വെക്കുക കേട്ടോ. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം കേടുവരാതെ നിൽക്കും. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടാണ് നിൽക്കുന്നത്, എന്നാൽ പുറം ഭാഗം കുറച്ചൊരു ക്രഞ്ചി ആയിട്ടും. അപ്പോൾ ഉൾഭാഗത്തുള്ളത് ഇതാ ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും ഉണ്ട്. ഞാൻ അവസാനം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയേ. നമ്മൾ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട്, ഹെൽത്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്തും. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.